മുക്കം പോലീസ് സ്റ്റേഷൻ മുതൽ അത്താണി പെട്രോൾ പമ്പ് വരെയുള്ള റോഡ് നവീകരണ പ്രവൃത്തിക്കെതിരെ ഉയർന്ന പരാതികൾക്ക് പരിഹാരമാവുന്നു. റോഡിന്റെ വശങ്ങളിൽ ഒരു മീറ്ററോളം ഉയരത്തിൽ സ്ഥാപിച്ച ഓവുചാലുകൾ താഴ്ത്തുന്ന നടപടികൾക്ക് തുടക്കമായി. ഡിസൈനിങ്ങിലെ അശാസ്ത്രീയത മൂലം സംസ്ഥാന പാത നവീകരണ പ്രവൃത്തി താത്കാലികമായി നിർത്തിയതോടെ ഓവുചാൽ കുരുക്കിലായ വ്യാപാരികൾക്ക് ആശ്വാസം. നവീകരണവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ഇരുവശങ്ങളിലും ഒരു മീറ്ററോളം ഉയരത്തിൽ സ്ഥാപിച്ച ഓവുചാലുകൾ അരമീറ്ററിലധികം താഴ്ത്താൻ തുടങ്ങി. ഭൂനിരപ്പിൽ തന്നെ ഒരു മീറ്ററോളം ഉയരമുള്ള ഓവുചാലുകൾ കടകളുടെ മുന്നിൽ സ്ഥാപിച്ചതോടെ ദുരിതത്തിലായ വ്യാപാരികളുടെ പരാതിയിലാണ് അധികൃതരുടെ ഈ നടപടി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കം പോലീസ് സ്റ്റേഷൻ മുതൽ അത്താണി പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്താണ് റോഡ് ഉയർത്താൻ ശ്രമം നടന്നത്. കടകളോട് ചേർന്ന് ഒരു മീറ്ററോളം ഉയരത്തിൽ കോൺക്രീറ്റ് ഓവുചാലുകൾ സ്ഥാപിച്ചതാണ് വ്യാപാരികളെ വെട്ടിലാക്കിയത്. ഉപഭോക്താക്കൾക്ക് വാഹനം പാർക്ക് ചെയ്യാനും കടകളിലേക്ക് കയറാനും സ്ഥലമില്ലാതായതോടെ കച്ചവടം കുറഞ്ഞ് കടയടച്ചിടൽ ഭീഷണിയിലായിരുന്നു വ്യാപാരികൾ. ഈ ഭാഗത്ത് റോഡ് ഉയർത്തേണ്ട സാഹചര്യമില്ലെന്നും കഴിഞ്ഞ രണ്ടു പ്രളയങ്ങളിലും വെള്ളം കയറിയ മുക്കം പോലീസ് സ്റ്റേഷനും അഭിലാഷ് ജംഗ്ഷനും ഇടയിലാണ് റോഡ് ഉയർത്തേണ്ടതെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഇതേ ആവശ്യവുമായി ലിൻഡോ ജോസഫ് MLA നഗരസഭാ ചെയർമാൻ PT ബാബുവും ഉൾപ്പെടെയുള്ളവർ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് കരാറുകാർ പ്രവൃത്തി താത്കാലികമായി നിർത്തിവെച്ചത്. ഇതോടെ കടകൾക്ക് മുന്നിൽ സ്ഥാപിച്ച ഓവുചാലുകൾ കച്ചവടത്തിന് ഭീഷണിയാവുകയായിരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 225 കോടിയോളം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.